അവസ്ഥ ഞാനൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലൊക്കെ. അതുകൊണ്ടാണ് ചില ആളുകളെ വീടൊക്കെ പൊട്ടിയിട്ട് വെള്ളമൊക്കെ താഴെ വന്നിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ട് ഞങ്ങൾ കണ്ടു. അപ്പം ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെക്സസ് ലൈവ് വിത്ത് സവിയിലേക്ക് സ്വാഗതം. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ആരും എന്നെ മറന്നുപോയിട്ടില്ലാന്ന് വിചാരിക്കുന്നു. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ നടന്നു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ കഴിയാതിരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്, എന്തൊക്കെ ഞാൻ സംസാരിക്കാനും വീഡിയോ രൂപത്തിൽ കാണിക്കാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്രമാധ്യമത്തിൽ കണ്ടിട്ടുണ്ടാവും, ടെക്സാസിൽ കുറച്ച് ഭയങ്കര എന്താ പറയുക, ജനജീവിതമൊക്കെ ഭയങ്കര ദുസ്സഹമായിരുന്നു എന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ബാക്കോട്ട് പോയി നോക്കുവാണെങ്കിൽ വിൻ്റർ സ്റ്റോം വന്നു, ഒരുപാട് ജനങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഒരാഴ്ച മുന്നേ നടന്ന കാര്യമാണ്, പക്ഷെ 30 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പം ശരിക്കും പറയാന്ന് വെച്ചാല് നമുക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ശരിക്കും പറഞ്ഞാല് -17 വരെ ടെമ്പറേച്ചർ പോയി. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ -26 ഒക്കെ ആയിരുന്നു. ആ സമയത്ത് കറണ്ട് പോയാലുള്ള അവസ്ഥ ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഹീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ കുറെ ബ്ലാങ്കറ്റ് ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചൂടൊക്കെ ആക്കി നിന്നിരുന്നത്. കുറെ ആളുകൾക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങളെ വീട്ടിലൊക്കെ കറണ്ട് വന്നു, പക്ഷെ ഒരുപാട് സ്ഥലത്ത് 1-2 ദിവസം കറണ്ടേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നല്ലാണ്, നമ്മുടെ പല ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം കണ്ടെത്തിയത് പുറത്ത് സ്നോ വീഴ്ചയുണ്ടായിരുന്നു, ആ സ്നോ വന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളമൊക്കെ ഉണ്ടാക്കി വന്നിരുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഞാനൊക്കെ കാണുന്നത് അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിലൊക്കെ. ഇപ്പോൾ ടെക്സാസിൽ തന്നെ പറയുകയാണെങ്കിൽ 30 വർഷങ്ങൾക്ക് പിറകിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ടെക്സാസ് എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളെ പോലെയോ അല്ലെങ്കിൽ എപ്പോഴും മഞ്ഞ് വീഴുന്ന ന്യൂയോർക്ക് പോലെ കൊളറാഡോയിലെ പോലെയുള്ള ഒരു സിസ്റ്റം ഇല്ല. ഇപ്പം എന്തെങ്കിലും സ്നോ വീണാൽ റോഡ് ക്ലീൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, അങ്ങനത്തെയൊക്കെ ഭയങ്കര റെയറാണെന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് നമ്മൾ ആ സമയത്ത് പുറത്തിറങ്ങുവാണ്. അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മളെ വണ്ടി തന്നെ ക്ലീൻ ചെയ്യാനുള്ള പല ടൂൾസും നമ്മളെ കയ്യിലുണ്ടാവില്ല, കാരണം ഇവിടെ അങ്ങനെ സ്നോ വീഴുന്നില്ലല്ലോ. അപ്പം ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് അറിയില്ലായിരുന്ന എങ്ങനെയൊക്കെയാണ് വരുമ്പോഴേ ശരിക്കും നമ്മൾ എന്തൊക്കെ പ്രീക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഒരുപാട് ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടി. ഇപ്പം ഞങ്ങളെ വീട്ടിലും ഒരുപാട് വീടുകളിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പല ഫ്രണ്ട്സിൻ്റെയും വീട്ടിൽ വെള്ളമില്ല, കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ കുറെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരെ വീട്ടിലേക്ക് കുറെ ആൾക്കാരെ വെൽക്കം ചെയ്തു. അതൊക്കെ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളും ആ സമയത്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ആ സമയത്ത് എന്നെ വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു, നമ്മൾ പല മീഡിയകളിലും നോക്കുമ്പോഴേ പലരും കളിയാക്കുന്ന അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഒരാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാ സഹായിക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം ആ സമയത്ത് എല്ലാവരും ഭയങ്കര കഷ്ടത്തിലായിരുന്നു. ആളുകൾക്ക് അത്രയും തണുപ്പത്ത് വീട്ടിൽ ഷെൽട്ടർ പോലും ഇല്ലാണ്ട് ആളുകൾ പല സ്ഥലങ്ങളിലും പോയിട്ടെല്ലാം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസം നമ്മൾ ആരും കുളിച്ചിട്ടില്ല, പല്ല് കഴിച്ചിട്ടില്ല, കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഭയങ്കര പുതുതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓവർകം ചെയ്തു. അപ്പം ഇപ്പോൾ ഈ വീക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറേ ആളുകൾ കറണ്ട് ഇല്ലാണ്ട് അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ടെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിവേ കുറേ സിറ്റുവേഷൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണുള്ളതെന്ന്. കാരണം പുറത്തൊക്കെ മരങ്ങളും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ മുകളിലും ശരിക്കും അറിയാമെന്ന് വെച്ചാൽ ഫുൾ ഐസിക്കിൾസ് ആയിരുന്നു. അപ്പോൾ ഇപ്പം പുറത്തുള്ള ചെടികളും കാര്യങ്ങളും മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എല്ലാം എന്താ പറയുക, ചീത്തയായ അവസ്ഥയിൽ, ചത്ത അവസ്ഥയിലാണുള്ളത്. അപ്പം നമുക്ക് ആ വീഡിയോ എല്ലാം പോയി കണ്ടിട്ട് വരാം. ഇങ്ങനെയായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മൊത്തം ഇങ്ങനെ മഞ്ഞൽ മൂടി ഐസിക്കിൾസൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ കാണുന്ന വിഷ്വൽ ഏകദേശം സ്റ്റോം വന്നിട്ടൊരു 4-5 ദിവസങ്ങൾക്ക് ശേഷമുള്ളതാണ്. അപ്പോഴത്തേക്ക് ഒരുപാട് സ്നോവും കാര്യങ്ങളൊക്കെ മെൽട്ടായി പോയിട്ടുണ്ടായിരുന്നു.
പ്രത്യേകിച്ച് ഒരുപാട് താഴെപ്പോയത് കൊണ്ട് തന്നെ പെയ്ത മഴയൊക്കെ ഐസായിട്ട് മാറിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചെടിയൊക്കെ കാണാം, എല്ലാം ഐസിക്കളായിട്ട് മാറുകയാണ്. ഈ കാരണം എല്ലാ വെള്ളത്തുള്ളികളും ഐസായിട്ട് മാറുന്നുണ്ടായിരുന്നു. നിലത്തൊക്കെ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഫുൾ ഐസ് മൂടിയിട്ട് കിടക്കുകയായിരുന്നു. മൊത്തം ഐസാണ്. ഈ ദിവസം റോഡിൽ നല്ലൊരു വലിയൊരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. 133 വാഹനങ്ങൾ കൂട്ടിമുട്ടി, സ്പോട്ടിൽ 6-7 പേര് മരിച്ചു, അങ്ങനെയൊക്കെ നടന്നിരുന്നു കേട്ടോ. മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ സീനും വഷളാവുമായിരുന്നു കേട്ടോ. റോഡൊക്കെ നിങ്ങൾക്ക് കാണാം, ഐസ്ലേറ്റ് ഫോം ചെയ്തിരുന്നു. വണ്ടിയൊക്കെ കാണാം, ഫുൾ ഐസാണ്. കാരണം മഴ പെയ്ത് താഴെ വീഴുന്നതിനനുസരിച്ചിട്ട് തന്നെ ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയതുകൊണ്ട് ഐസ്ലേറ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ വെള്ളം ഉണ്ടാക്കിയിരുന്നത്, റൂഫിൻ്റെ മുകളിലുള്ള വെള്ളം പിടിച്ച് വെക്കുക, പിന്നെ ഈ സ്നോ ഒക്കെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് മെൽട്ടാവുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പല ആവശ്യങ്ങൾക്കും വെള്ളം ഒരു 2-3 ദിവസം കണ്ടെത്തിയിരുന്നത്. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഉണ്ടായ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, വെള്ളം എങ്ങനെയാണ് എടുക്കുന്നത്, ഇവിടെ എങ്ങനെയൊക്കെയായിരുന്നു റോഡ് എന്നുള്ള സിറ്റുവേഷനൊക്കെ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെ അവരുടെ വീട് ലീക്കാവുന്നതും പൊട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അത്ര സുഖകരമായിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ കാഴ്ചകളോ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങളിൽ പലരും അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാൻ കാരണം അത്രത്തോളം ഭീകരത നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു ഇവിടെ നടന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളൊരു കാര്യം ചെറിയ രീതിയിലെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെന്താ മെയിൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ആളുകളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിലേക്ക് വാ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിച്ചിരുന്നു. അവരോടെല്ലാം ഒരു വലിയ താങ്ക്സ് ഉണ്ട്. എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ഒരുപാട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അവരോടെല്ലാം വലിയ താങ്ക്സ്. നമുക്കൊരു ക്രൈസിസ് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുക നമ്മളെ കൂടെ ആരൊക്കെയാണ് ശരിക്കും ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ശരിക്കും ഞങ്ങളത് മനസ്സിലാക്കി എന്ന് തന്നെ പറയാം. ഈ സമയത്ത് ഞങ്ങൾ വിചാരിക്കാത്ത ആളുകൾ പോലും ഞങ്ങൾക്ക് സഹായ വാഗ്ദാനങ്ങൾ തന്നു എന്നുള്ളതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഭവം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഹാപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.